എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന കീം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ബിഫാം പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ലിങ്ക് അതായത് ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 200 പേജോളം ഉണ്ട്, അതായത് 191 പേജാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് റോൾ നമ്പർ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് താൽക്കാലിക കാറ്റഗറി ലിസ്റ്റാണ്. അപ്പോൾ EWS അതുപോലെ EWA ഇതുപോലെ മറ്റേതൊക്കെ കാറ്റഗറികളുണ്ടോ ആ ഒരു കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു PDF വ്യൂവറിലുള്ള സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ജസ്റ്റ് അതായത് റോൾ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നമ്പർ കണ്ടെത്താം. കാരണം ഏകദേശം 191 പേജുകളാണ് ഉള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവേശന പരീക്ഷ കമ്മീഷണറെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി, കമ്മ്യൂണിറ്റി, നേറ്റിവിറ്റി, വരുമാനം, പ്രത്യേക സംവരണം എന്നിവ തെളിയിക്കുന്നതിനായിട്ടുള്ള ആധികാരിക രേഖകൾ പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈയൊരു കീം ആപ്ലിക്കേഷൻ നമ്പർ, പേര് എന്നിവ ഉൾപ്പെടെ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഇമെയിൽ ഐ ഡി ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന വിദ്യാർത്ഥികൾക്ക് 11-ാം തീയതി വൈകുന്നേരം 3 അതായത് ഈ ഒരു 3 മണിവരെ വിദ്യാർത്ഥികൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ പരാതിയോടൊപ്പം സർട്ടിഫിക്കറ്റുകളോ അനുബന്ധ രേഖകളോ ഇമെയിൽ മുഖേന അയക്കാൻ പാടുള്ളതല്ല. യാതൊരു കാരണവശാലും പുതുതായി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരാതികൾ പരിഹരിച്ച ശേഷമുള്ള ഈ ഒരു അന്തിമ റാങ്ക് ലിസ്റ്റ് നാളെ തന്നെ അതായത് 11-ാം തീയതിയോടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.